നമസ്കാരം. റിയാസ് വീണ വിവാഹത്തെ പറ്റിയുള്ള പരാമർശത്തിന്റെ കാര്യത്തിൽ ലീഗ് ആർ എസ് എസിന് പഠിക്കുന്നു എന്നാണ് എ എ റഹീമിന്റെ പ്രതികരണം. എന്നാൽ ലീഗ് പഠിക്കുന്ന പുസ്തകം വിചാരധാരയാണോ? അല്ലല്ലോ. അതിലുള്ള ആശയമാണോ ലീഗ് നേതാവ് പറഞ്ഞത്? അല്ല. ലീഗ് പഠിച്ചതും പാടുന്നതും ഖുറാനാണ്. അതിലുള്ള വാചകം തന്നെയാണ് ലീഗ് നേതാവ് പറഞ്ഞതും. അത് പറയാനുള്ള ആർജവമില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ഖുറാനിലെ രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറിലെ 221-ാമത്തെ വാക്യം വായിക്കുക. മതം മാറി ഇസ്ലാം സ്വീകരിക്കാത്ത പക്ഷം ബഹുദൈവ ആരാധകയായ പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഒരു ബഹുദൈവ വിശ്വാസിനി നിങ്ങളെ എത്ര ആനന്ദിപ്പിക്കുന്നുവെങ്കിലും അവളേക്കാൾ എത്രയോ മേന്മ മുസ്ലിം ആയൊരു അടിമ പെണ്ണിനുണ്ട്. 24-ാം അധ്യായമായ സൂറ അൽ നൂറിലെ 3-ാം വാക്യത്തിലും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല. വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല. സത്യവിശ്വാസികളുടെ മേൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് മതം മാറാത്ത ഹിന്ദു സ്ത്രീയെ ബഹുദൈവ വിശ്വാസിനി വിവാഹം കഴിക്കാൻ മുസ്ലിം പുരുഷന് ഖുർആൻ പ്രകാരം അനുവാദമില്ല. അങ്ങനെയുള്ള വിവാഹത്തെ സാധുവായി ഇസ്ലാമിക നിയമം അംഗീകരിക്കുകയുമില്ല. വിവാഹത്തിന് തന്നെ നിയമസാധുത ഇല്ലാത്തതിനാൽ അതിലെ ശാരീരിക ബന്ധം കേവലം വ്യഭിചാരം മാത്രമാണ്. സ്ത്രീ വ്യഭിചാരിണിയും ഈ ഖുറാനികമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് വീണ വിവാഹം വ്യഭിചാരമാണ് എന്ന് ലീഗ് നേതാവ് പ്രസംഗിച്ചത്. അത് ശരിയുമാണ് താനും. അയാളുടെ പ്രസംഗത്തെ അപലപിക്കണമെങ്കിൽ അയാളെ കൊണ്ടങ്ങനെ പ്രസംഗിപ്പിച്ച വിശ്വാസ സംഹിതയും അപലപിക്കണം. അയാളെ കൊണ്ടത് തിരുത്തിക്കണമെങ്കിൽ ഇസ്ലാമിലെ ആ നിയമവും തിരുത്തപ്പെടണം. അതിനൊന്നും ധൈര്യമില്ലെങ്കിൽ കേൾക്കാത്ത പോലെ അങ്ങ് മിണ്ടാതിരുന്നേക്കണം. അല്ലാതെ ലീഗ് നേതാവ് അയാളുടെ മതനിയമം പറയുന്നതിനും ആർ എസ് എസിനെ പഠിക്കുന്നത് ശുദ്ധ നെറികേടാണ്. ഇത് ശങ്കുട്ടി ദാസിൻ്റെ പ്രതികരണമാണ്. ഈ ഒരു വിഷയത്തിൽ നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതിൽ ശങ്കുവിൻ്റെ പ്രതികരണമാണ്. ഇത് ഓരോന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഖണ്ഡിക്കാനും മാത്രമുള്ള യാതൊരു സംഗതിയും സി പി എമ്മിൻ്റെ കയ്യിലോ ലീഗിൻ്റെ കയ്യിലോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.